ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വിഷമകരമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ 9 ദിവസം കൊണ്ട് കടന്നു പോയിരിക്കുന്നത്. അർജുൻ എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ട്രക്കിൽ കിടന്നുറങ്ങുകയും അതൊരു മലയിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് ആ അദ്ദേഹത്തെ കാണാതാകുകയും ചെയ്തിട്ട് ഇന്നേക്ക് 9 ദിവസമായി. എന്നാൽ ഇപ്പോഴിതാ 9 ദിവസം കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ ട്രക്ക് എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഗംഗാവലി നദിയുടെ ഉൾവശത്ത്, അതായത് കരയിൽ നിന്നും 40 മീറ്റർ അകലെയാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ, ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. കേരളക്കര മൊത്തം, അതായത് മലയാളികൾ മൊത്തം പ്രാർത്ഥനയോട് തന്നെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ ജീവന് വേണ്ടി. ഇന്നലെ തന്നെ അർജുൻ്റെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു, ഇനി എൻ്റെ മകനെ ജീവനോട് കിട്ടുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കരയുന്ന അമ്മയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ ഇത്രമാത്രം സ്ലോ ആയിട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ രാഷ്ട്രീയക്കാരുടെയും കുറെ ഈഗോ കളിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒത്തിരി ആണ്ടുകൾക്ക് മുമ്പുള്ള പള്ളിയുടെയോ അല്ലെ അമ്പലത്തിൻ്റെയോ വിഗ്രഹങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷേങ്കിൽ ഇത്രമാത്രം ഡെവലപ്മെൻ്റ് ഉള്ള ഒരു ഇന്ത്യയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തി ഒരു നദിക്കുള്ളിൽ പോയതാണോ അതോ മണ്ണിൻ്റെ ഉള്ളിലാണോ എന്ന് പോലും കണ്ടുപിടിക്കാനുള്ള ഒരു സാമഗ്രികൾ ഇല്ലാത്ത രീതിയിലേക്ക് ഇത് മാറിപ്പോയി. ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തിന് ഒരു എന്താ പറയുക, ഇതിന് വളരെ മോശകരമായുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായാലും അതോടൊപ്പം കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും പറ്റിയ ഒരു വീഴ്ച തന്നെ എന്ന് പറയാം. ഇത് അത്രമാത്രം മോശമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. ഒരു അർജുൻ മാത്രമല്ല, കുറേ വ്യക്തികളും മറ്റേ അതിനകത്തും പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതൊന്നും ശ്രദ്ധിക്കാതെ 9 ദിവസമായിട്ടും ആ ഒരു രക്ഷാപ്രവർത്തനം മന്ദഗതിയിൽ തന്നെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടം വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നാണ് അർജുനെ കറക്റ്റായിട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്ത് അർജുൻ്റെ ട്രക്ക് കിട്ടിയെന്ന് കർണാടക മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതായത് ട്രക്ക് തന്നെയാണ് നദിക്കുള്ളിലുള്ളത്, അത് കരയിൽ നിന്നും 40 മീറ്റർ അകലെ ആ നദിക്കുള്ളിലാണ്, അതായത് ഒരു ദ്വീപ് പോലെ രൂപപ്പെട്ടിരിക്കുന്ന ആ ഉടായിട്ടാണ് അർജുൻ്റെ ട്രക്കുള്ളത് എന്നുള്ളതാണ് വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തുവായാലും അതിനുവേണ്ടി നാവികസേന വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരനാവികസേന അവിടെ എത്തിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് തടസ്സം വരുത്തിക്കൊണ്ടാണ് കനത്ത മഴയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കനത്ത മഴ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സം തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തുവായാലും അർജുനെ കിട്ടട്ടെ, അർജുന ജീവനോട് കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയമായിട്ട് വന്നിരിക്കുന്നത്. എന്തുവായാലും അർജുൻ ഒരു ആപത്തം വരുത്തരുതേ എന്ന് മാത്രമാണ് നമ്മുടെയും പ്രാർത്ഥന. ഓരോ മനുഷ്യരും ഓരോ മലയാളികളും അർജുൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്ര ദിവസമായി, 9 ദിവസമായിരിക്കുകയാണ്. ഈ 9 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് ഇപ്പോഴൊരു സിഗ്നലായിട്ട് കിട്ടിയിരിക്കുന്നത്. അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ള വിവരമാണ് വളരെ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തുവായാലും അർജുനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബമുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഒരു ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അങ്ങനെ തുടങ്ങി എല്ലാം ആ കുടുംബത്തിൻ്റെ എല്ലാ താങ്ങും തണലുമായ ഒരു സഹോദരൻ തന്നെയാണ് അർജുൻ. 30 വയസ്സേ ഉള്ളൂ ആ സഹോദരന്. എന്തുവായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.